ചന്ദ്ര ആ ബാലേട്ടൻ വന്നോ? പാർട്ടി പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ട്. തന്നെ പ്രഭ വിളിച്ചിരുന്നോ? ഇല്ല. എന്താ? സിദ്ധു കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു. അല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നത്രേ. എന്തോ ഒരു സീരിയസ് മാറ്റർ പറയാനുണ്ടത്രേ. കാര്യം എന്താന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു, നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ. ഈശ്വര, ആലോചിക്കാനൊന്നുമില്ല, ഇതത് തന്നെയാ. മീരയുടെ കാര്യം സിദ്ധു അറിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊരു സംസാരം എന്തിനാ? ഇത്ര തിരക്കിൽ നിൽക്കുമ്പോ സിദ്ധു ബാലേട്ടനെ കാണാൻ വരുന്നുണ്ടെങ്കി അത് പ്രശ്നം തന്നെയാ. എന്താ നമ്മളിപ്പോ ചെയ്യ? ക്ഷണിച്ചവരോടൊക്കെ നമ്മൾ എന്ത് സമാധാനം പറയും? എനിക്ക് വയ്യ, ചത്തുകളയാ വേണ്ടത്. കൊഞ്ചിച്ച് വളർത്തിയതിന്റെ കൂലിയാ. എല്ലാത്തിനും ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെയാ ഇപ്പൊ ഈ അനുഭവിക്കാൻ പോകുന്നത്. ബാലേട്ട എന്തെങ്കിലും ഒന്ന് പറയേ, നമ്മൾ എന്താ വേണ്ടത്? ഞാനും അത് തന്നെയാ ചിന്തിക്കുന്നേ. ഞാൻ പ്രഭയെ വിളിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയാലോ. അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് പോ. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞു കാലു പിടിക്കാം, അപമാനിക്കരുതെന്ന് പറയാം. ചന്ദ്ര പോയാല് എങ്കി ബാലേട്ടൻ കൂടെ വാ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിട്ടൊരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എന്ന് വെച്ചാ നമ്മൾ പ്രഭയോട് പോയിട്ട് എന്ത് ചോദിക്കാനാ? പ്രഭ ചിലപ്പോ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല. സിദ്ധുവിന് എന്തെങ്കിലും അറിവ് കിട്ടിയാലും അത് പ്രഭയോട് ആലോചിച്ചിട്ടല്ലേ ഷെയർ ചെയ്യൂ. അറിഞ്ഞാ പ്രഭയുടെ സ്വഭാവം അറിയാലോ. ഇതിനോടകം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാനേ. എനിക്കൊരു സമാധാനം ഇല്ല എന്റെ ഈശ്വര. ഇത് മുടങ്ങിപ്പോയ എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. നീ ഒന്ന് സമാധാനിക്കേ. സിദ്ധു വരാന്ന് പറഞ്ഞല്ലോ, വരട്ടെ. എന്താ പറയുന്നെന്ന് കേട്ടിട്ട് വേണ്ട എന്താ വെച്ചാ നമുക്ക് തീരുമാനിക്കാം. ഇനി തീരുമാനിക്കാനൊന്നുമില്ല. വരുന്നത് ഇത് ഒഴിവ് പറയാൻ തന്നെയാ. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നമ്മളെ പറ്റിച്ച് കഴിയും അവള്. വളർത്തി ഇത്രയൊക്കെ ആക്കി നമ്മളോട് ഈ ചതി ചെയ്തല്ലോ ബാലേട്ട. അവളുടെ ഇഷ്ടം മാത്രം നോക്കിയല്ലേ നമ്മൾ ജീവിച്ചത്. അവക്ക് പിടിക്കാത്ത എന്തെങ്കിലും നമ്മൾ ഇവിടെ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ അവള് നമ്മളെ കുറിച്ച് ഓർത്തില്ലല്ലോ. ചോദിച്ച അവൾക്ക് പറയാൻ ന്യായമുണ്ട്? എന്ത് ന്യായം? അവളീ ചെയ്തതിനെ എങ്ങനെ ന്യായീകരിക്കുന്ന? അവൾക്ക് ഈ ബന്ധം ഇഷ്ടമല്ലെന്ന് നമ്മളോട് പറഞ്ഞതല്ലേ. എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തതും ആളുകളെ ക്ഷണിച്ചതും ഒക്കെ അവളോട് ചോദിച്ചിട്ടല്ലോ. ഈ കല്യാണം വേണ്ടെന്നല്ലാതെ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവള് നമ്മളോട് പറഞ്ഞു ഇല്ലല്ലോ. അത് മറച്ചു വെച്ചിട്ടല്ലേ ഇത്രയും കാലം ഒന്നും അറിയാത്തവളെ പോലെ കഴിഞ്ഞത്. ഇങ്ങോട്ട് വരട്ടെ, പിടിച്ച് മുറിയിലിട്ട് പൂട്ടു ഞാൻ. ഇനി അവള് പുറത്തു പോകുന്ന എനിക്കൊന്ന് കാണണം. ബുദ്ധിമോശമൊന്നും കാണിക്കണ്ട. ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെയൊന്നും ചെയ്തുകൂടാ. എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് അവര് നമ്മളെ തോൽപ്പിച്ചുകളയും. തൽക്കാലം നമ്മളൊന്നും ചെയ്യുന്നില്ല. സിദ്ധു വരട്ടെ, പിന്നീട് എന്ത് വേണമെന്ന് ആലോചിക്കാം.